ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് സി പി ഐ എന്ന പാർട്ടിയിൽ എന്തൊക്കെയോ ചില സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. സി പി എമ്മിനെ കണ്ട് പഠിക്കുകയാണോ സി പി എമ്മിന് പഠിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലാണ്. സി പി എമ്മിൽ ഒരാളാണിപ്പോൾ എല്ലാം നിശ്ചയിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അന്തിമ വാക്ക് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അതുപോലെ സി പി ഐയിലും ഒരു അന്തിമ വാക്ക് ഒരാളായിരിക്കണം എന്ന് സി പി ഐയിലും അത്തരത്തിലുള്ള ചില കാറ്റുകൾ വീശുന്നുണ്ട്. പ്രത്യേകിച്ച് സി പി എമ്മിന് ദേശീയ തലത്തിൽ ഒരു വലിയ കമ്മിറ്റിയുണ്ട്, പി ബി കമ്മിറ്റിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ ഒരു നേതാവാണ് പാർട്ടിയുടെ നിയന്ത്രണങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ പാർട്ടി പിന്നെ ജനറൽ സെക്രട്ടറി അന്തരിച്ചപ്പോൾ പുതിയ ജനറൽ സെക്രട്ടറിയെ എടുക്കണ്ട എന്ന് തീരുമാനിച്ചത് പോലും ഈ ഒരു വ്യക്തിയുടെ അഭിപ്രായം മാനിച്ചാണ്. കാരണം ചില ആൾക്കാർ ജനറൽ സെക്രട്ടറി ആയാൽ അത് തനിക്ക് പറ്റില്ല, കേരളത്തിൽ നിന്നുള്ള ചില ആൾക്കാർ ജനറൽ സെക്രട്ടറി ആവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് തൽക്കാലം സമ്മേളനം വരെ ജനറൽ സെക്രട്ടറി വേണ്ട എന്ന് ഇദ്ദേഹം അങ്ങ് തീരുമാനിച്ചു. അതോടുകൂടി പി ബിയും അതങ്ങ് തീരുമാനിച്ചു. അതുപോലെയാണ് സി പി ഐയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സി പി ഐയിലും കേരളത്തിലെ സി പി എം നേതൃത്വം പറയുന്നത് പോലെ കേന്ദ്ര നേതൃത്വം അനുസരിച്ച് കൊള്ളണം എന്ന ഒരു രീതിയിലേക്ക്, ഒരു തലതിരിഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ്. കാരണം ഇത് പറയാൻ കാരണം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേന്ദ്ര സെക്രട്ടറിക്ക്, അതായത് ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് ഒരു കത്തെഴുതി എന്നാണ് കേൾക്കുന്നത്. ആ കത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഭാര്യയെ വിലക്കിക്കൊള്ളണം, മര്യാദയ്ക്ക് നിയന്ത്രിച്ചു കൊള്ളണം എന്നാണ്. അതായത് ഡി രാജയുടെ, സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യയാണ് ആനി രാജ എന്ന് പറയുന്നത്. ആനി രാജയെ നിയന്ത്രിക്കണമെന്ന് രാജയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം. കേരളത്തിലെ കാര്യങ്ങളിൽ ആനി രാജ അഭിപ്രായം പറയേണ്ട എന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്നതിൽ ആനി രാജയെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് ബിനോയ് വിശ്വം കത്ത് നൽകിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ ആനി രാജ കേരളത്തിലെ വിഷയങ്ങളിൽ നടത്തുന്ന അനാവശ്യ ഇടപെടൽ അവസാനിപ്പിക്കണം എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ആവശ്യം. കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആനി രാജ നടത്തുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായതും നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുന്നതും ആയതിനാലാണ് നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെട്ട് ബിനോയ് വിശ്വം കത്ത് നൽകിയിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ എ ഡി ജി പി വിഷയം വരെയുള്ള കാര്യങ്ങളിൽ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായ പ്രതികരണങ്ങൾ ആയിരുന്നു ആനി രാജയിൽ നിന്നും ഉണ്ടായിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രഞ്ജിത്തിനെയും മുകേഷും രാജിവെക്കണമെന്ന് ആനി രാജ ആവശ്യപ്പെട്ടിരുന്നു. നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്നാൽ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് ഇതായിരുന്നില്ല. ദേശീയ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നിലപാടുകൾ വ്യത്യസ്തമായതോടെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രവർത്തകർ ഇരുപക്ഷവുമായി മാറി. കമ്മിറ്റികളിൽ പോലും അവർ ഇരുപക്ഷമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് ഇപ്പോൾ ആനി രാജയെ നിയന്ത്രിച്ചു കൊള്ളണമെന്നാവശ്യപ്പെട്ട് ഡി രാജയ്ക്ക്, ഭർത്താവ് കൂടിയായ ഡി രാജയ്ക്ക് ബിനോയ് വിശ്വം കത്ത് നൽകിയിരിക്കുന്നു. നോക്കുക, സി പി ഐയിൽ ഇതിനു മുമ്പ് ഒരു വാർത്ത വന്നു, അതായത് മറ്റാരും അഭിപ്രായം പറയേണ്ട, പാർട്ടി നിലപാട് പറയാൻ, സംസ്ഥാന പാർട്ടി നിലപാട് പറയാൻ പാർട്ടി സെക്രട്ടറിയായി ഞാനിവിടെ ഉണ്ട് എന്ന് ബിനോയ് വിശ്വം കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യവും നമ്മളിവിടെ കൂടെ ചേർത്ത് നോക്കണം. കാരണം പ്രകാശ് ബാബു ലേഖനം എഴുതിയതും ആ ലേഖനം എഴുതിയതായിട്ട് ജനകീയത്തിൽ ലേഖനം എഴുതിയതും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ പ്രകാശ് ബാബു പറഞ്ഞു ഞാൻ പാർട്ടി സെക്രട്ടറി ചോദിച്ചിട്ടാണോ ലേഖനം എഴുതിയത്, പിന്നെ എന്താണ് കുഴപ്പം എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്തു. എന്തായാലും സി പി ഐക്കകത്ത് സി പി എമ്മിന് പഠിക്കുന്ന നേതാക്കൾ ശക്തമാകുന്നു എന്നാണ് തോന്നുന്നത്.